എല്ലാ കൂട്ടുകാർക്കും വൺ സെ ബിഗിനറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നടന്ന നാൽപ്പത്തി അഞ്ചോളം എൽ ഡി ക്ലർക്ക് പരീക്ഷകളിലായി ചോദിച്ച ബയോളജിയുടെ ചോദ്യങ്ങൾ മാത്രമാണ് അതിൽ തന്നെ നൂറ്റി എഴുപതോളം ചോദ്യങ്ങളുടെ പകുതി ചോദ്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിക്കുന്നത് ഉത്തരം ഗ്ലൈക്കോജൻ ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കണ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കണ എന്ന രോഗമുണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ ഡി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പതോളജി ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്ത ഗ്രൂപ്പ് ആൻറ്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്ത ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് പയോറിയ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് പയോറിയ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം മോണ ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആര് ബാക്ടീരിയ കണ്ടുപിടിച്ചത് ആര് ഉത്തരം ലീവൻ ഹുക്ക് സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗം സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടാത്ത ഭാഗം ജൈവകണങ്ങൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ടെറ്റനി ടെറ്റനി പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയുടെ പേരെന്ത് പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ ഓർണിത്തോളജി വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നൈറ്റ് ബ്ലൈൻഡ്നസ് അഥവാ നിശാന്ത മണ്ണിൽ നിന്നും ജലം വേരുകളിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രക്രിയയുടെ ഫലമായിട്ടാണ് മണ്ണിൽ നിന്നും ജലം വേരുകളിലേക്ക് പ്രവേശിക്കുന്നത് ഏത് പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഉത്തരം ഓസ്മോസിസ് നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് ഉപയോഗിക്കുന്നത് നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം എയ്ഡ്സ് വാർദ്ധക്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ വാർദ്ധക്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഉത്തരം ജെറൻഡോളജി പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടി ഏത് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ചെടി ഏത് ഉത്തരം മുള മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഉത്തരം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിൻ്റെ ഇനാമൽ മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏത് ഉത്തരം പാങ്ക്രിയാസ് ഹെർപ്പറ്റോളജി എന്ന ശാസ്ത്രശാഖ എന്തിനെ സൂചിപ്പിക്കുന്നു ഹെർപ്പറ്റോളജി ഉത്തരം ഉരകങ്ങളെ മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏത് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏത് ഉത്തരം വിറ്റാമിൻ ഡി വർണ്ണാന്തത ഉള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതെല്ലാം വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതെല്ലാം ഉത്തരം ചുവപ്പ് പച്ച ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഏത് ഏറ്റവും ബുദ്ധിവികാസമുള്ള കടൽ ജീവി ഏത് ഉത്തരം ഡോൾഫിൻ ശരീരത്തിലെ രക്ത ബാങ്ക് ശരീരത്തിലെ രക്ത ബാങ്ക് ഉത്തരം പ്ലീഹ ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത് ഉത്തരം ജിറാഫ് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്രയാണ് മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്രയാണ് ഉത്തരം അറുനൂറ്റി മുപ്പത്തി ഒമ്പത് അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതെല്ലാം അന്നജ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതെല്ലാം ഉത്തരം ചുവപ്പ് പച്ച പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗം ഏത് പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം കുഷ്ഠം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ഉത്തരം പ്ലേറ്റ്ലെറ്റുകൾ അടുത്ത ചോദ്യം പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത് ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഇ മയോപ്പിയ ബാധിക്കുന്ന അവയവം മയോപ്പിയ ബാധിക്കുന്ന അവയവം ഉത്തരം കണ്ണ് യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഉത്തരം കുരുമുളക് സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല ഏത് സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല ഏത് ഉത്തരം കോളൻ കൈമ രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് ആര് രക്തത്തിൽ നിന്ന് മൂത്രം വേർതിരിച്ചെടുക്കുന്നത് ഉത്തരം വൃക്കാദമനികൾ മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ് മനുഷ്യൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ് ഉത്തരം മുപ്പത്തി മൂന്ന് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിളയേത് ഉത്തരം കൂർക്ക എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ലൂബ് മൊണ്ടജിനിയർ ഞള്ളാനി ഏതു വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞള്ളാനി ഏതു വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഏലം മനുഷ്യതലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് മനുഷ്യതലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് ഉത്തരം ഇരുപത്തി രണ്ട് വനപരിപാലനം ഏത് പേരിൽ അറിയപ്പെടുന്നു വനപരിപാലനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം സിൽവികൾച്ചർ ഏത് മാംസ്യമാണ് പാലിൽ അടങ്ങിയിരിക്കുന്നത് ഏത് മാംസ്യമാണ് പാലിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം കേസിൻ ഏത് മൃഗമാണ് വേൾഡ് വൈൽഡ് ഫണ്ടിൻ്റെ ചിഹ്നത്തിൽ ഉള്ളത് ഏത് മൃഗമാണ് വേൾഡ് വൈൽഡ് ഫണ്ടിൻ്റെ ചിഹ്നത്തിൽ ഉള്ളത് ഉത്തരം ഭീമൻ പാണ്ഡ കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ് ഏത് കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ് ഏത് ഉത്തരം രാജവെമ്പാല ബി ടി വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏത് ബി ടി വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏത് ഉത്തരം മൊൺസാൻഡോ സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ജെ സി ബോസ് കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ ഏത് കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ ഏത് ഉത്തരം സൂപ്പർ ബഗ് പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ കെ മനുഷ്യനഖം എന്നത് ഒരു ഡാഷ് ആണ് മനുഷ്യനഖം എന്നത് ഒരു ഡാഷ് ആണ് ഉത്തരം പ്രോട്ടീൻ ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക മനുഷ്യനുമായി ഏറെ സാദൃശ്യമുള്ള കുരങ്ങുവർഗങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം മനുഷ്യനുമായി ഏറെ സാദൃശ്യമുള്ള കുരങ്ങുവർഗങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഉത്തരം പ്ലീസ്റ്റോസിൻ ഹോമിയോപ്പതിയുടെ പിതാവ് ഹോമിയോപ്പതിയുടെ പിതാവ് ഹാനിമാൻ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് ഹ്യൂമൻ ഇമ്മ്യൂണോവൈറസ് ആക്രമിക്കുന്ന ശരീര കോശം ഹ്യൂമൻ ഇമ്മ്യൂണോവൈറസ് ആക്രമിക്കുന്ന ശരീര കോശം അതായത് എച്ച് ഐ വി ഉത്തരം ലിംഫോസൈറ്റ് പക്ഷികളുടെ മുട്ടയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ പക്ഷികളുടെ മുട്ടയെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഓവലോളജി ചിലപ്പോഴൊക്കെ ഊവോളജി എന്നും പറയാറുണ്ട് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആര് ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആര് സർ ആൽബർട്ട് ഹൊവാർട്ട് പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് പച്ചക്കറികൾ അധിക സമയം വെള്ളത്തിലിട്ട് വച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏത് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന അവയവം ഏത് ഉത്തരം കരൾ മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം ഉത്തരം വിറ്റി കൾച്ചർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി ോക ഹീമോഫീലിയ ദിനം എന്ന് ലോക ഹീമോഫീലിയ ദിനം എന്ന് ഉത്തരം ഏപ്രിൽ പതിനേഴ് എലീസ വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എലീസ വെസ്റ്റേൺ ബ്ലോട്ട് എന്നീ പരിശോധനകൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം എയ്ഡ്സ് ലഘു അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത് ലഘു ഘടകങ്ങളായ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന പോഷക ഘടകം ഏത് ഉത്തരം പ്രോട്ടീൻ മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏത് മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏത് ഉത്തരം എച്ച് സി എൽ നീലവിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീല വിപ്ലവം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യം ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത് ആര് ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത് ആര് ഉത്തരം ആൽബർട്ട് സാബിൻ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യം ഏത് കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യം ഏത് ഉത്തരം മുരിങ്ങ ഹരിതകമുള്ള ജന്തു ഏത് ഹരിതകമുള്ള ജന്തു ഏത് ഉത്തരം യുഗ്ലീന ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല ഉത്തരം ഫ്ലോയം ഡോഡ്സ് ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് ഡോഡ്സ് ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സാരീതിയാണ് ഉത്തരം ക്ഷയം ജീവകം കെയുടെ രാസനാമം എന്ത് ജീവകം കെയുടെ രാസനാമം എന്ത് ഉത്തരം ഫില്ലോക്യുനോൺ പ്രിയങ്ക എന്നത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് പ്രിയങ്ക എന്നത് ഏത് വിളയുടെ അത്യുൽപാദന അത്യുൽപാദനശേഷി ഇനമാണ് ഉത്തരം പാവൽ സിൽവർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിൽവർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മുട്ട ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമ ഏത് ലോകത്തിലെ ആദ്യത്തെ ക്ലോൺ എരുമ ഏത് ഉത്തരം സംരൂപ മനുഷ്യന്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാം സ്റ്റുപ്പിഡ് ബേഡ് എന്നറിയപ്പെടുന്ന പക്ഷി സ്റ്റുപ്പിഡ് ബേഡ് എന്നറിയപ്പെടുന്ന പക്ഷി ഉത്തരം താറാവ് ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏത് ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏത് ഉത്തരം സീപം ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് സ്കർവി ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് സ്കർവി ഉണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ സി കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഉത്തരം സെറിബ്രം എ ബി ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എ ബി ഒ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം കാൾ ലാൻസ്റ്റെയ്നർ മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏത് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏത് ഉത്തരം റൈബോസോം അപ്പോൾ മുൻകാല എൽ ഡി ക്ലർക്ക് പരീക്ഷകളിലെ ബയോളജിയുമായി ബന്ധപ്പെട്ട അതായത് ബയോളജി എന്ന ഭാഗത്തിലെ പകുതി ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പാർട്ട് ടു ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ബാക്കി വിഷയങ്ങളുടെയും ചോദ്യങ്ങൾ മുൻകാല എൽ ഡി ക്ലർക്ക് ചോദ്യങ്ങൾ അതുപോലെ മറ്റുള്ള പ്രീവിയസ് ചോദ്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കൂടാതെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ബൈ